ബറോസ് പാൻ വേൾഡ് ഫിലിം എന്ന കോമൾ ശർമ്മ ലാലട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന 3D സിനിമയെപ്പറ്റി ബറോസിലെ നായികമാരിൽ ഒരാളായ കോമൾ ശർമ്മ പറയുന്നത് ഇപ്രകാരമാണ്. മോഹൻലാൽ സാറിനൊപ്പം അഭിനയിക്കുന്നത് അവാർഡ് നേടിയതിന് തുല്യമാണ്. മുൻനിര താരങ്ങളെയും നവാഗതരെയും കുട്ടികളെയും എല്ലാം മോഹൻലാൽ സാർ ഒരുപോലെയാണ് പരിഗണിച്ചിരുന്നത്. സീനുകളെല്ലാം വളരെ വ്യക്തമായും ക്ഷമയോടെയും എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ഒരു കൊമേഴ്ഷ്യൽ മൂവി എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ തന്റെ അരങ്ങേറ്റ സിനിമ സ്പെഷ്യലും മൂല്യമേറിയതും കുട്ടികൾക്ക് വേണ്ടിയുള്ളതുമാക്കി കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ബറോസ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. മനോഹരമായ കഥയാണ് അദ്ദേഹം ബറോസിൽ കൊണ്ടുവന്നത്. ബറോസ് പാൻ ഇന്ത്യൻ സിനിമയല്ലെന്നും പാൻ വേൾഡ് ഫിലിം ആണെന്നുമാണ് താരം പറയുന്നത്. വിവിധ അന്താരാഷ്ട്ര ഭാഷകളിൽ ബറോസ് റിലീസ് ചെയ്യുമെന്നും കോമൾ ശർമ്മ കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും എത്തിച്ച വാസ്കോഡ ഗാമയുടെ രത്നങ്ങളുടെയും നിധികളുടെയും കാവൽക്കാരനായ ബറോസിന്റെ കഥയാണ് സിനിമ പറയുന്നത്. കാത്തു സൂക്ഷിക്കുന്ന നിധി ഗാമയുടെ പിൻഗാമി എന്നുറപ്പുള്ളവർക്ക് മാത്രമേ ബറോസ് കൈമാറുകയുള്ളൂ. ഒരു ദിവസം ഗാമയുടെ പിന്തുടർച്ചക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി വരുന്നതോടെ ബറോസിന്റെ കഥ ആരംഭിക്കുന്നു. ഇട്ടിമാണി, മരക്കാർ എന്നീ രണ്ട് സിനിമകളിൽ ലാലട്ടനൊപ്പം കോമൾ ശർമ്മ അഭിനയിച്ചിട്ടുണ്ട്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.